ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ എന്റെ മകന്റെ മുഴുവൻ ശക്തിയും ആ അസുരൻ സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാലും എന്റെ പുത്രൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല എന്നുള്ളത് എനിക്കറിയാം. ശക്തി ക്ഷയിച്ച എന്റെ പുത്രന്റെ അവസ്ഥ എന്താണ്? പാർവതി, നമ്മുടെ പുത്രൻ എന്നിൽ നിന്നും നിന്നിൽ നിന്നും ഉത്ഭവിച്ചവനാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവന്റെ ഉള്ളിലുള്ള ശക്തി എങ്ങനെയാണ് ഇല്ലാതെയാകുന്നത്? മുരുകൻ തനിക്ക് നഷ്ടപ്പെട്ട ശക്തി എങ്ങനെയാണ് സ്വയം തന്റെ ഉള്ളിൽ നിന്നും തിരിച്ചെടുക്കുക എന്നാണ് അറിയേണ്ടത്. മുരുകൻ അവന് നഷ്ടപ്പെട്ട ശക്തികളൊക്കെ വീണ്ടും നേടിയെടുക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്നിട്ടെന്ത് പ്രയോജനമാണ്? കാട്ടാറിലെ വെള്ളം കടലിൽ അലിയുന്നത് പോലെ മുരുകൻ നേടിയെടുക്കുന്ന ശക്തികളെല്ലാം വിഘടാസുരനിൽ ചെന്ന് അലിയാൻ പോവുകയാണ്. അത് അസുരന്റെ ബലത്തിനെ കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യും. നോക്കിക്കോ, ഇനി അവൻ മണ്ടനെ പോലെ വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടു പോകും. നമ്മളാ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയെ അസുരന്റെ മുന്നിലേക്ക് തനിച്ചയച്ചത് മണ്ടത്തരമായി പോയി. നമ്മളോടുണ്ടായിരുന്ന സ്നേഹം കൊണ്ടാണ് ആ ചെറിയ കുട്ടി തന്റെ ജീവൻ പണയപ്പെടുത്തിയത്. ഇപ്പോഴവന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ആ ചെറിയ കുട്ടി ദിവ്യത്വമുള്ള കുട്ടിയാണ്. അവൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്നാലും അവൻ ചെറിയ കുട്ടിയല്ലേ? നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ ഈശ്വരനെ പോലെ വന്നവനാണ് ആ കുട്ടി. എന്നാൽ ഇപ്പോൾ അവൻ ദുരിതത്തിൽപ്പെട്ട് വിഷമിക്കുകയാണോ എന്നോർത്ത് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അങ്ങ് വിഷമിക്കേണ്ട മുത്തച്ഛ, ആ കുട്ടിയുടെ ദൈവീക ശക്തിയെ പൂർണമായും അറിഞ്ഞവനാണ് ഞാൻ. അവൻ തീർച്ചയായും ആ അസുരനെ വധിക്കുക തന്നെ ചെയ്യും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്കും ആ വിശ്വാസമുണ്ട്. എന്നാൽ അവൻ പോയിട്ട് വളരെ നേരമായിരിക്കുന്നു. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പ്രസന്നത നഷ്ടപ്പെട്ട ഒരു ദുരന്ത ജീവിതം, ഇതാണോ ജീവിതം? എന്താ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്? നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് ആ അസുരന്റെ ഗുഹയിലേക്ക് ഉടനെ പോവാം. അസുരനുമായി നടക്കുന്ന യുദ്ധത്തിൽ നമുക്കും പങ്കെടുക്കാം. ശിവബാലൻ പറയുന്നതാണ് ശരി, നമുക്കും ആ അസുരനോടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാം. ഒരു കുട്ടി എത്ര ധൈര്യപൂർവമാണ് പർവ്വത തുല്യനായ അസുരനുമായി യുദ്ധം ചെയ്യുന്നത്. എങ്കിൽ പിന്നെ നമുക്കെന്തുകൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്തുകൂടാ? ഒരുപക്ഷെ ആ ബാലൻ മരണപ്പെട്ടു എങ്കിൽ നമുക്ക് ആ അസുരനുമായി യുദ്ധം ചെയ്യാം. യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് മരണം സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാലും നമ്മൾ ഭീരുക്കളല്ല എന്നുള്ളത് അവന് ബോധ്യമാകും. ഭയപ്പെടേണ്ട,
ഭയന്നു ഭയന്നു ജീവിക്കുന്നതിനേക്കാൾ യുദ്ധം ചെയ്ത് ജീവൻ കളയുന്നതാണ് ഭേദം. കൊച്ചുബാലനെ ഇവിടേക്ക് അയച്ച് എന്നെ കബളിപ്പിച്ച കുറ്റത്തിന് നിങ്ങളെ എല്ലാവരെയും ശിക്ഷിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എന്നെ തിരക്കി വന്ന് മരണം സ്വീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വന്നല്ലോ. ആ ബാലനെ വധിച്ച പോലെ നിങ്ങളെ എല്ലാവരെയും വധിക്കും ഞാൻ. അങ്ങനെ എന്റെ അഘോര വിശപ്പ് ഞാൻ അടക്കും. ഇല്ല, നിന്നെ കൊണ്ടതിന് ഒരിക്കലും കഴിയില്ല. ഹേ അഹങ്കാരി, എന്റെ കൈകൊണ്ട് മരിക്കാൻ നീ വീണ്ടും വന്നു അല്ലേ? വാ വാ. അതെ, നിന്നെ വധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരോട് നിന്റെ ബലം കാണിക്കുന്നത് മതിയാക്കി. നിനക്ക് ശക്തിയുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വരൂ. ധിക്കാരി, ഇപ്പോൾ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നന്നായി എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്നെ കാണാത്തതിനാൽ അമ്പരന്ന് പോയോ നീ? ഞാൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട് അസുര. അസുര, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഹേ ബാലക, കുട്ടികളെ പോലെ എന്നോട് കളിക്കാൻ നിൽക്കരുത്. മുന്നിൽ വന്ന് നിന്ന് യുദ്ധം ചെയ്യ്, ഇല്ലെങ്കിൽ നിന്നെ ക്രൂരമായി വധിക്കും ഞാൻ. വിഘടാസുര. ഒരു ബാലനുമായി യുദ്ധം ചെയ്യുന്ന നീ സത്യത്തിൽ ഒരു യോദ്ധാവ് തന്നെയാണ്. നീ രുചിച്ച് ഭക്ഷിക്കുന്ന ഭക്ഷണമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വരൂ, എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകൂ. ആ
വിഘടാസുര, എവിടെയാണ് നോക്കുന്നത്? ഇവിടെ നോക്കൂ. എടാ അഹങ്കാരി, എന്റെ മുന്നിൽ വരാൻ എന്തിനാണ് ഭയക്കുന്നത്? യഥാർത്ഥത്തിൽ നീ ധീരനാണെങ്കിൽ എന്റെ മുന്നിൽ വാ, എന്റെ മുഖാമുഖം വന്ന് യുദ്ധം ചെയ്യ്. എന്തിനാണ് ഭീരുവിനെ പോലെ ഓടി ഒളിക്കുന്നത്? നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വാ. ഇതാ നിന്റെ മുന്നിൽ വന്നു ഞാൻ. ഇപ്പോൾ നിനക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ നീ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തതിൽ വിഷമമുണ്ട് നിനക്ക്. ഇപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യ്. എടാ ചെറുക്ക, കഴിഞ്ഞ തവണ പോലെ നീ തൊടുക്കുന്ന അമ്പുകളെല്ലാം ഞാൻ ചവച്ച് ചണ്ടിയാക്കി തുപ്പിക്കളയുന്നത് കണ്ടോ? അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ സത്യമാണോ? കാര്യങ്ങളൊക്കെ തലകീഴായി മറിയുകയാണല്ലോ. ഈ അവസ്ഥ തുടർന്നാൽ മുരുകൻ എപ്പോൾ വേണമെങ്കിലും വിഘടാസുരനെ വധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലക, നിനക്ക് ദൈവിക ശക്തികൾ ഉണ്ടെങ്കിൽ എനിക്ക് മായാശക്തികൾ ധാരാളമുണ്ട്.
ഹേ ബാലക, നിനക്ക് ദൈവിക ശക്തികളുണ്ടെങ്കിൽ എനിക്ക് മായാശക്തികൾ ധാരാളമുണ്ട്. അസുര, നീ പല രൂപങ്ങൾ സ്വീകരിച്ചാൽ ഞാൻ എന്റെ 6 രൂപങ്ങൾ സ്വീകരിക്കും. തുല്യമായി യുദ്ധം ചെയ്യുന്നതല്ലേ നീയതി? സമയം വരെ എനിക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ വിഘടാസുരനെ വധിക്കണം. എനിക്ക് ഇനിയും കാലതാമസം വരുത്താൻ പാടില്ല. മുരുകന്റെ മനസ്സിൽ എന്തോ ഒരാശയമുണ്ട്. മുരുകൻ അമിതമായ വിശ്വാസത്തിലാണ് ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവിടെ ചെന്ന് നോക്കാം. ഹേയ് ധിക്കാരി, നിന്നെ കാണുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഇന്നലെ പിറന്ന കിടാവിനെ പോലെ തുള്ളിച്ചാടുകയാണ് നീ. നിന്നെ എന്റെ കൈകൾ കൊണ്ട് തന്നെ ഞെക്കി കൊല്ലുന്നതാണ്. നാരായണ നാരായണ, ദേവി പാർവതി പ്രണമിക്കുന്നു. നാരദ, വേഗം പറയൂ, അസുരനുമായി യുദ്ധക്കളത്തിൽ നിൽക്കുന്ന എന്റെ പുത്രന്റെ അവസ്ഥ എന്താണ്? അനർത്ഥങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. നാരായണ നാരായണ, ഞാനത് എങ്ങനെയാണ് പറയുക? നാരദ, നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണ്? മഹാമായേ, നമ്മുടെ മുരുകനും ആ വിഘടാസുരനും ഒരു ഗുഹയ്ക്കുള്ളിൽ കുറേ നേരമായി യുദ്ധം ചെയ്യുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് എന്റെ ഊഹം മാത്രമാണ്. ആ ഗുഹയ്ക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല. നാരദ, എന്റെ പുത്രനെ ദുർവാസാവ് മുനിവര്യൻ ശിഷ്യനായി സ്വീകരിക്കുന്നത് വരെ ഞാൻ ദിവ്യശക്തികൾ പ്രയോഗിക്കില്ല എന്ന് ശപഥമെടുത്തിട്ടുള്ളത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ട് പറയൂ, എന്റെ മകന് ആ അസുരൻ കാരണം ഒരു സങ്കടവും ഉണ്ടായിട്ടില്ലല്ലോ. മുരുകന് സുഖം തന്നെയല്ലേ നാരദ? ദേവിയുടെ അവസ്ഥ തന്നെയാണ് എന്റെയും അവസ്ഥ. ഗുഹയ്ക്കുള്ളിൽ നടക്കുന്നത് എനിക്കറിയില്ല ദേവി. നാരദ, പക്ഷേ എനിക്ക് പരിപൂർണമായ ആത്മവിശ്വാസമുണ്ട്. മുരുകൻ അണ്ടചരാചരങ്ങളെ വിറപ്പിച്ച ആളാണ്. കാലഭൈരവനുമായി യുദ്ധം ചെയ്ത ആളാണ്. 33 കോടി ദേവകളെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ആളാണ്. അഗ്നിഗോളമായി ജ്വലിക്കുന്ന ആളാണ്. വീരഭദ്രനായി ഉഗ്രരൂപമെടുത്തയാളാണ്. സ്കന്ദൻ ശിവന്റെ അംശമാണ്. അങ്ങനെയുള്ളപ്പോൾ
മുരുകനെ ഏതെങ്കിലും അസുരന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ദുർവാസാവ് മുനിവര്യന്റെ നിബന്ധന പ്രകാരം ഇന്ന് ആദിത്യന് അസ്തമിക്കുന്നതിന് മുൻപ് വിഘടാസുരനെ വധിച്ചതിന് ശേഷം മാത്രമേ ആ ഗുഹയുടെ പുറത്തേക്ക് വരികയുള്ളൂ നമ്മുടെ മുരുകൻ. എനിക്കിപ്പോൾ തന്നെ ഗുഹയ്ക്കകത്തു പോയി മുരുകന്റെ അവസ്ഥ വളരെ മോശമാണോ എന്നുള്ളത് നേരിൽ കണ്ടിട്ട് വരണം. എഴുന്നേൽക്കൂ ജ്യേഷ്ഠ, പതുക്കെ എഴുന്നേൽക്കൂ. ഗുഹയ്ക്കകത്ത് കടുത്ത യുദ്ധം നടക്കുന്ന സമയത്ത് നീ എന്തിനാണ് അകത്തേക്ക് പോയത്? ഞാൻ ആ മുരുകനെ സഹായിക്കാൻ പോയതാ. അകത്ത് കൂരിരുട്ടാണ്, ആരാണ് ചവിട്ടിയതെന്ന് കാണാൻ കഴിഞ്ഞില്ല. ഓഹോ, ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. മുരുകൻ എന്തിനാണ് ഗുഹയ്ക്കുള്ളിൽ തന്നെ അസുരനുമായി യുദ്ധം ചെയ്യുന്നതെന്ന്. ഇരുളിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ വിഘടാസുരനെ മുരുകന്റെ കണ്ണുകൾ വഴി അവന്റെ ശക്തി വലിച്ചെടുക്കാൻ കഴിയില്ല. ഒടുവിൽ മുരുകൻ അവന്റെ മരണം സ്വയം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. നന്നായി. ഹാ 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 ഹ